പ്രിൻറ്റു മഹാദേവ് ഏതാണ്ട് ബി ജെ പിക്ക് അനുകൂലമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതാണ്ട് കഴിഞ്ഞ 5 കൊല്ലത്തോളം എങ്കിലും കൂടെ നിന്ന മാധ്യമങ്ങൾ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വിടുന്നു എന്നാണ് അനിൽ ബോസും ഡോക്ടർ സമ്പത്തും ഇപ്പോൾ പറഞ്ഞതിൻ്റെ മലയാളം. അതായത് ആ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാനും കൂടി ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്കും പക്ഷേ നിങ്ങൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഈ സർവേ ഫലങ്ങൾ നോക്കുമ്പോൾ അപ്കി ബാർ ചാർസവ് പാർ, ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അവിടേക്ക് ഒന്നും ഈ കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. എവിടെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നിങ്ങളെയും വഞ്ചിച്ചോ? ലാൽ സാറേ, ഇപ്പോൾ നേരത്തെ സമ്പത്ത് സാറുടെയും ജേക്കബ് ജോർജ് സാറേ അനിൽ ബോസിൻ്റെയും സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു എക്സിറ്റ് പോള് വരാത്തതിൻ്റെ വലിയ രീതിയിലുള്ള വേദനയും ദുഃഖവും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് പോള് ഫലങ്ങളൊക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞാലും 4 ദിവസത്തിനപ്പുറത്ത് ജേക്കബ് സാറ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് വരാൻ പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണോ ആ രീതിയിലേക്കൊക്കെയാണ് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം 400 സീറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കൂ, ഒരു എക്സിറ്റ് പോളിലും 300 താഴേക്ക് എൻ ഡി എ വരുന്നില്ല, 150+ അല്ലെങ്കിൽ 180+ കോൺഗ്രസ് വരുന്നില്ല. സത്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഘടന ഈ രാജ്യത്ത് 10 വർഷം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതായത് പ്രത്യേകിച്ച് രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഞങ്ങൾ വരുത്തിയിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. അത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനവും നരേന്ദ്രമോദി എന്ന വ്യക്തിയും സ്വാഭാവികമായിട്ട് അത് ഞങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിക്കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് രാഷ്ട്രീയത്തെ നിർവചിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് 10 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിലും ലാൽ സാറിനത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിലും നിങ്ങളൊന്ന് ഞാനൊന്ന് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒറീസ പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആന്ധ്ര പോലെയുള്ള ഒരു സ്ഥലത്ത് അതോടെ തന്നെ ബംഗാൾ പോലെയുള്ള സ്ഥലത്ത് ഒരു 15 വർഷത്തിനപ്പുറത്ത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒരു 15 വർഷത്തിനപ്പുറത്ത് നോർത്ത് ഈസ്റ്റിൽ നാഗാലാൻഡിനപ്പുറത്തേക്ക് ഒരു വേരുകളും ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ 10 വർഷം കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഘടനയിൽ വരുത്തിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ ഫലമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് 400 സീറ്റ് എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ കാരണം. ഇപ്പം കേരളത്തിനകത്ത് പോലും ഇപ്പം ഈ സർവേ റിസൾട്ടിനകത്ത് 1 സീറ്റ് കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചന സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ 350+ 400+ ഇടയിലുള്ള സീറ്റിലേക്ക് എൻ ഡി എ മാറുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അല്ലെങ്കിൽ ഈ മീഡിയാസിനെ ഈ ഏജൻസികളൊക്കെ നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ എൻ ഡി എയുടെയും ഒക്കെ ആളുകളാക്കിക്കൊണ്ട് ചിത്രീകരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കൊള്ളാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന ഫാക്റ്റുകളെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കും എൻ ഡി എക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരുന്നു. ആ സാഹചര്യത്തെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് അത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞു വരുത്തിയാലും അല്ലെങ്കിൽ നിങ്ങൾ പുതിയ തലത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളെ നിങ്ങൾ സൃഷ്ടിച്ചാലും, ഇപ്പോൾ ഡൽഹിയിൽ ജയിലിൽ നിന്ന് വീരോചിതമായി വന്ന അരവിന്ദ് കെജ്രിവാൾ, ഇപ്പോൾ തേജസ്വി യാദവ്, പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ, കേരളത്തിലാണെങ്കിൽ പിന്നെ അത് പിണറായിയിലാണോ അത് രാഹുൽ ഗാന്ധിയിലാണോ എന്നുള്ള അവ്യക്തത, ഈ അവ്യക്തതയ്ക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അജണ്ടയുണ്ടായിരുന്നു. ഞങ്ങളെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത് നയിച്ചത് അങ്ങ് ഇതിൻ്റെ ഇൻട്രോ അങ്ങ് ആ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ടെർബോയുടെ സീന്, ടെർബോയിലെ മമ്മൂട്ടി ഡ്യൂപ്പിനെ വെച്ചാണ് അഭിനയിച്ചതെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ 10 വർഷമായി അയാൾ ജീവിച്ച് അഭിനയിച്ച് അദ്ദേഹം ആ ജീവിതത്തെ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം. അപ്പോൾ അതൊരു ആക്ടിംഗ് അല്ല, ആ ആക്ടിങ്ങിനപ്പുറത്തേക്ക് അങ്ങ് ആ സിനിമയുടെ സാഹചര്യത്തെ പറഞ്ഞുകൊണ്ടാണ്. സിനിമയില് ഞാൻ പറഞ്ഞത് ടർബോയില് 3 ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇത്രയും അടിയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷെ നരേന്ദ്രമോദി വളരെ നല്ല രീതിയിൽ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു, അതുകൊണ്ട് 9 ക്യാമറയാണ് അവിടെ ഉപയോഗിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് ഇത് അദ്ദേഹത്തിന്റെ ധ്യാനത്തെ അല്ലെങ്കിൽ അദ്ദേഹം രാംലല്ലയുടെ ചടങ്ങിൽ പങ്കെടുത്തതിനൊക്കെ നിങ്ങൾക്ക് കളിയാക്കാം. നിങ്ങളത് കളിയാക്കാനുള്ള അധികാരവും അർഹതയും കളിയാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എനിക്കൊരാൾ അയച്ചു തന്ന വളരെ ഗൗരവപ്പെട്ട ഒരു പ്രമുഖനായ വ്യക്തി അയച്ചു തന്ന ഒരു മെസ്സേജാണ് ഞാൻ ആദ്യം വായിച്ചത്. അത് ഞാൻ ഓൺ ചെയ്തിട്ടുമില്ല. തീർച്ചയായും അല്ല, ഞാൻ
അല്ല, ഞാനതിനെ ഒരു ട്രോളെന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു പറയാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ കണ്ടന്റിനെ ഞാൻ ആസ്വദിച്ചു, അത് സത്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ സത്യസന്ധമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നരേന്ദ്രമോണ വ്യക്തിക്ക് പകരം വെക്കാൻ ഒരാളില്ല, ഇല്ലാത്ത സാഹചര്യം സത്യമാണ്. അതിന് പകരക്കാരൻ ആരെന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ലാൽ സാറിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുമോ? അങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകനല്ലേ? മറ്റൊരാളെ കണ്ടെത്തണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ട് എന്ന് താങ്കൾ തുറന്ന് സമ്മതിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് പകരം ഒരാളെ കണ്ടെത്താൻ ബി ജെ പിക്ക് ആകുന്നില്ല. അല്ല, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാർ. ഞങ്ങളിൽ ഒരു ഡസൻ നരേന്ദ്രമോദിമാർ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് സാർ. ഈ രാജ്യത്ത് ഒരു നരേന്ദ്രമോദി പോയി കഴിഞ്ഞാൽ അടുത്ത നരേന്ദ്രമോദി വരും, അതിന്റെ പേരെ മാറുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ആളുകളെ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കേവലം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിന് 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 100-ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയത്. അല്ല, ബി ജെ പി വക്താവാണെങ്കിൽ പോലും പ്രത്യയശാസ്ത്രപരമായിട്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ പ്രത്യയശാസ്ത്രപരമായ ആശയത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ബി ജെ പി. അപ്പൊ സ്വാഭാവികമായിട്ട് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം 2025 അധികാരത്തിൽ വരികയുള്ളൂ. ഇതൊക്കെ പറഞ്ഞിരുന്നോ? സംഘപരിവാറിന്റെ RSS പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. 100 വർഷത്തിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് പോകാൻ രാജ്യം തയ്യാറെടുക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ, അങ്ങനെ ഞങ്ങളുടെ സർക്കാരാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ? കേരളത്തിൽ അങ്ങനെ കേട്ടില്ല. അല്ല, ഞങ്ങൾക്ക് അല്ല സാർ, ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയല്ല സാർ 400 സീറ്റ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ ആർക്കാ സാർ? ഇന്നാണ് മല്ലികാർക്കുന്ന ഗാർഗെ 285 സീറ്റിന്റെ കാര്യം ഇന്നാണ് അദ്ദേഹം പറയുന്നത് പത്രസമ്മേളനം നടത്തിയിട്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷത്തിലുള്ള സീറ്റ് എന്ന കാര്യം പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഉയർത്തിപ്പിടി സാർ 1-ാം ഘട്ടത്തിലായിക്കോട്ടെ, 2-ാം ഘട്ടത്തിലായിക്കോട്ടെ, 7-ാം ഘട്ടത്തിലായിക്കോട്ടെ, കൃത്യമായ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത പ്രസ്ഥാനം ബി ജെ പി ആണ്. നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു ഓരോ ഘട്ടത്തിലും അദ്ദേഹം അതിന്റെ പേരിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. വിദ്വേഷ പ്രസംഗങ്ങളായിട്ടാണ് ചിലർ അതിനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളും പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഗാന്ധി ചർച്ചയായത് നമ്മൾ കണ്ടു. അവിടെ മുതൽ തന്ത്രങ്ങൾ, താങ്കൾ പറഞ്ഞ സ്ട്രാറ്റജി, ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയിലെ ധ്യാനം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജികൾക്കപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾ, കർഷകരുടെ വിഷയങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചോ ഇത്തവണ? അതാണോ നിങ്ങളെ ഈ എക്സിറ്റ് പോൾ ശരിയാകും എന്ന് അല്ലെങ്കിൽ അതിനെ മറികടക്കും എന്ന് ഇപ്പോൾ പ്രിൻഡുവിനെ കൊണ്ട് പറയിച്ചത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് സാർ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 60 കോടി ഭടന്മാരുണ്ട്. 60 കോടി ഭടന്മാർ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എത്തിയിട്ടുള്ള പൗരന്മാരാണ് 60 കോടി ഭടന്മാർ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്ത് ഓരോ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനത്തെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ വികസനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഭരണമാണ്. നിങ്ങൾക്ക് കേവലമായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗത്തിലെ വാക്കുകൾ അടർത്തിയെടുത്ത് അദ്ദേഹം വർഗീയത പറയുന്നു, ആ വർഗീയത പറഞ്ഞതിൻ്റെ എണ്ണം 68 നിങ്ങൾക്ക് ന്യായീകരിക്കുന്നു. അപ്പുറം തന്നെ ഈ രാജ്യത്തിലെ ജനങ്ങളുമായി സംബന്ധിക്കുന്നു. നോക്കൂ, ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകളുമായിട്ട് സംബന്ധിക്കുന്ന ഒരു പ്രധാനമന്ത്രി. 78 ദിവസം കൊണ്ട് 206 പൊതുസമ്മേളനം അദ്ദേഹം പ്രസംഗിക്കുന്നു, റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹം കേവലം 56 സീറ്റിന്റെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന മഹായജ്ഞത്തിൽ നിന്ന് മാറിയിട്ട് ഒരു 45 മണിക്കൂർ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ പോലും അതിനെപ്പോലും കളിയാക്കാനും പ്രോഹ്ലാനുമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനെപ്പോലും ഞങ്ങൾ അവസരമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഞാൻ പറയും, 400+ എന്ന് പറയുന്നത് 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും അത് പറഞ്ഞതോടുകൂടി തന്നെ പ്രതിപക്ഷം ഈ രാജ്യത്ത് അപ്രസക്തമാകുന്നു. അത് വലിയൊരു സ്ട്രാറ്റജിയാണ്. അത് പറഞ്ഞത് കർണാടകത്തിലും കേരളത്തിലും ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. 3-ാം ഘട്ടത്തിലും 4-ാം ഘട്ടത്തിലും നിങ്ങൾ പോളിംഗ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് നോക്കും, 3-ാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞപ്പോൾ ബി ജെ പി അത് താഴോട്ട് പോകുന്നു. ആ സമയത്ത് അദ്ദേഹം, ഞങ്ങളുടെ കോർ ബാങ്ക് വോട്ട് ഉണ്ട്, ഉത്തരേന്ത്യയിലെ കോർ ബാങ്ക് വോട്ട്, ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നിർവചനം നരേന്ദ്രമോദി നടത്തുന്നു. സ്വാഭാവികമായിട്ട് പോളിംഗ് ഉയരുന്നു. പിന്നീട് നിങ്ങൾ കാണുന്നത് നോക്കൂ, ഇപ്പൊ 7-ാം ഘട്ടത്തിലാകുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വേണമെങ്കിൽ അനിൽ ബോസിനോ ബാക്കിയുള്ള ആളുകൾക്കോ 4-ാം തീയതി വരെ സമാശ്വാസം കൊള്ളാം. ഈ പറയുന്ന തേജസ്വി യാദവിന്റെ ഉയർച്ചയുണ്ട്, അപ്പുറത്ത് നവീൻ പട്നായിക്.